വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ സൂര്യനമസ്കാരം ചെയ്തത്. വിവേകാനന്ദ ശാരദശതി സമാരോഹ സമിതിയായിരുന്നു സംഘാടകർ. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ തന്നെ സൂര്യനമസ്കാരം സംഘടിപ്പിച്ചു. ഡൽഹി അടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന് പരിപാടിയോട് എതിർപ്പുമില്ലായിരുന്നു. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 2 കോടിയോളം വിദ്യാർത്ഥികൾ സൂര്യനമസ്കാരത്തിൽ പങ്കെടുത്തു. ഇത് ലോക റെക്കോർഡാണ്. സൂര്യനമസ്കാരത്തെക്കുറിച്ച് പുതുതലമുറയെ ബോധവാന്മാരാക്കാനും വിവേകാനന്ദന്റെ വചനങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുമാണ് സൂര്യനമസ്കാരം സംഘടിപ്പിച്ചതെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ 200 സ്കൂളുകളിൽ നിന്നായി 12,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്വാമി വിവേകാനന്ദ് എല്ലാ കുട്ടികളും സൂര്യനമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെതിരെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. എതിർപ്പിനെ തുടർന്ന് നിർബന്ധമായും പങ്കെടുക്കണമെന്ന വ്യവസ്ഥ ഇവിടങ്ങളിൽ നീക്കി. എന്നാൽ സൂര്യനമസ്കാരം വ്യായാമത്തിന്റെ ഭാഗമാണെന്നും മതവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ നിലപാട്. കോടി സൂര്യനമസ്കാരത്തിലൂടെ സംഘാടകർ ലക്ഷ്യമിട്ടത് ലോക റെക്കോർഡാണെങ്കിലും പരിപാടിക്ക് മുന്നിൽ വർഗീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണങ്ങളെ തള്ളിക്കളയാനാവില്ല. ക്യാമറമാൻ അബു താഹിറിനൊപ്പം ഇ.ആർ. രാഗേഷ്, ഇന്ത്യ വിഷൻ.